സഹോദര സഹോദരിയുടെ പ്രതിമാസ സമ്മേളനം ആരംഭിക്കുകയാണ്. 4 മണിക്ക് നമ്മൾ സാധാരണ പ്രോഗ്രാം അനുസരിച്ച് കവിയരങ്ങാണ്. കവിയരങ്ങിന് ശേഷമാണ് പുസ്തക ചർച്ച. ഇന്ന് അതിൽ നിന്നും ഒരു വ്യത്യാസപ്പെട്ടി. കവിയരങ്ങിന് മുൻപ് ഒരു അനുമോദന യോഗം കൂടിയാണ്. സഹോദര സഹോദരിയുടെ ട്രഷറർ കൂടിയായ സുഷമ ടീച്ചർ അനുമോദനം നൽകുകയാണ്. ആദ്യമായിട്ട് സുഷമ ടീച്ചറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. സുഷമ ടീച്ചറ് പ്രിൻസിപ്പലായി നിന്നിട്ട് സർവീസിൽ നിന്നും വിരമിച്ചിട്ട് കഴിഞ്ഞ മാസം അവസാനം വിരമിച്ചു. അപ്പോൾ ഒരു അനുമോദന യോഗം കൂടണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ട് ആണ് ഈ യോഗം കൂടിയത്. മാത്രമല്ല നമ്മളൊരു പൊന്നാടെ അണിയിച്ച് ടീച്ചറിനെ ആദരിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി സൗദി സഹായിയുടെ സെക്രട്ടറി ശ്രീ ജെ എസ് കുള സാറിനെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിന് സുഷമ ടീച്ചറിനെ ഏതെങ്കിലും ടീച്ചറിനെ കുറിച്ച് 2 വാക്ക്. ടീച്ചർ സർവീസിൽ കയറുന്നത് ശരിക്കും പറഞ്ഞാൽ 1985 SVR NSS കോളേജിൽ 5 വർഷം ടീച്ചർ അധ്യാപികയായിരുന്നു. അതിനുശേഷം അടൂർ NSS സ്കൂളിലും കണ്ണൂർ ആലങ്കോട് സ്കൂളിലും ടീച്ചറായി വർക്ക് ചെയ്തു. അതുപോലെ തന്നെ ചുവള്ളൂർ NSS സ്കൂളിലും വർക്ക് ചെയ്തു. ധനുവച്ചരം സ്കൂളിൽ 4 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ശാസ്തമംഗലം RKD NSS സ്കൂളിൽ ടീച്ചർ പ്രിൻസിപ്പളായി ചാർജ് എടുക്കുന്നത്. 8 വർഷം അവിടെ പ്രിൻസിപ്പളായിരുന്നു. അതിനുശേഷം ചാത്തന്നൂർ NSS സ്കൂളിൽ 8 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഇപ്പൊ പെൻഷനായത് നമ്മുടെ കരമന MMR HSC എന്നാണ്. അവിടെയും 8 വർഷം സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ ഈ സ്കൂളിൽ ഇത്രയും കാലം അധ്യയനം നടത്തി നല്ല രീതിയിൽ പ്രവർത്തിച്ചു. നമ്മുടെ നമ്മുടെ ഈ സൗഹൃദ സാഹചര്യത്തിലെ ട്രഷറർ കൂടിയാണ്. ടീച്ചറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അത് മാത്രമല്ല ടീച്ചറിന് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ മാർഗ്ഗലൂർ സുസാറിന് ക്ഷണിക്കുകയാണ്. ആരാധന പ്രസിഡന്റ് സെക്രട്ടറി, അതുപോലെ തന്നെ ഇന്ന് ആദരവ് ഏറ്റുവാങ്ങിയ അക്ഷരങ്ങളുടെ അമൃത കുംഭമായി വളരെ കാലം കുട്ടികളുടെ മനസ്സിലേക്ക് നിറഞ്ഞു നിന്ന ഒരു അധ്യാപികയായിരുന്നു നമ്മുടെ സുഷമ മൈനായത് ടീച്ചർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അധ്യയനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ നേതൃപാഠവത്തിലൂടെ ഉന്നതങ്ങളിലേക്ക് എത്തിയ ഒത്തിരി ഒത്തിരി വിദ്യാർത്ഥികളെ ഔദ്യോഗിക രംഗത്തേക്ക് കടത്തിവിടുവാൻ ഈ പ്രതിഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അക്ഷരങ്ങളെ ഇരിക്കുന്ന കുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളറിലേക്ക് കടന്നു പോവുകയും അതിൽ നിന്ന് ആത്മതെറ്റിയാൽ അവരെ തിരിച്ച് അവരെ കൊണ്ടുവരുവാനും അവരെ നല്ല വഴിയിലേക്ക് നയിച്ചു പോകുവാനുമുള്ള അപാരമായ കഴിവ് ഈ അധ്യാപികയ്ക്കുണ്ട്. ഇത്തരത്തിൽ ഒരു അത് അക്ഷരത്തിൻ്റെ മുറ്റത്ത് നിന്ന് തെളിഞ്ഞ് മുല്ല പോലെ വിടർന്ന് വിലസിയിരുന്ന ടീച്ചറിനെ ഇവിടെ അനുമോദനം കൊടുക്കുകയും ഏറ്റവും അധികം അഭിനന്ദിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ഈ സംഘടനയുടെ ട്രഷററായാലും ഏറെ അഭിമാനമുണ്ട്. അദ്ദേഹത്തെ സൗദി സാഹിതിയുടെ പേരിലും ഓരോരുത്തരുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു, അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സെക്രട്ടറി ജി എസ് കുള സാർ 2 വാക്ക് സംസാരിക്കും. പ്രിയപ്പെട്ടവര്, അക്ഷര കലയുടെ അത്യുന്നതയിൽ നിന്ന് സുഷമ മൈനാപ്പള്ളിക്ക് ഈ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഒരു നല്ല ജീവിതം ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മോനക്കൂട്ട് 2 വാക്ക് ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സുഷമ മൈനാപ്പള്ളി നമ്മളുടെ സംഘടനയുടെ കരുത്താണ് എന്ന് മാത്രമല്ല നമ്മളുടെ മിക്ക മീറ്റിങ്ങുകളിലും ഒരു കാരണവശാലും ഒഴിവാകാറില്ല. എല്ലാത്തിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാറുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും അധികം ആകർഷിച്ച അവരുടെ സ്വഭാവവിശേഷം. ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാറില്ല, എല്ലാം അവർ സ്വീകരിക്കാറുണ്ട്.
അവരുടെ കവിത ആലാപനവും അതിമനോഹരമാണ്. അവർക്ക് എല്ലാവിധ ഭാവുകളും നന്ദി നമസ്കാരം. രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സുഹൃത്ത് സാഹിത്യത്തിലെ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ പ്രസന്നകുമാർ. സ്നേഹമുള്ള അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന സദസ്സിരിക്കുന്ന സുഹൃത്തുക്കളെ, ധന്യമായൊരു ചടങ്ങാണ്. എൻ്റെ ഭാര്യ ടീച്ചറായിരുന്നു, കഴിഞ്ഞ വർഷം ഇതുപോലെ റിട്ടയർ ചെയ്തു, ഭാരതീയ വിദ്യാഭവനിലെ ഫിസിക്സിൽ. അപ്പൊ ഇതിലെന്നെ വിളിച്ച് എനിക്കുള്ള സന്തോഷം, കാരണം ഒരു ടീച്ചർ എനിക്ക് ടീച്ചർമാരോട് എപ്പോഴും ആദരവാണ്. അതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് എന്നെ രണ്ട് വാക്ക് സംസാരിക്കാൻ വിളിച്ചത്. ടീച്ചറിന് നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് ആശംസിക്കുന്നു. ശരിക്കും ടീച്ചർ പെൻഷനായാലും എനിക്ക് വലിയ സന്തോഷമാണ്, കാര്യം സങ്കടമല്ല. ഇനി കൃത്യമായി നമ്മുടെ മീറ്റിങ്ങിന് വരുമല്ലോ എന്നുള്ള സങ്കടം, വേറെ എപ്പോഴൊന്നുമില്ല. മറുപടി പ്രസംഗത്തിന് വേണ്ടി ടീച്ചറിനെ ക്ഷണിക്കാം. പ്രസിഡന്റായ മോനന്ദർ സർ, സെക്രട്ടറിയായ എസ് പ്ലസ് സർ, ഇതിൻ്റെ മറ്റു ഭാരവാഹികളെ, ഇന്നത്തെ ഈ യോഗത്തിൽ സന്നിഹിതരായ പ്രിയതരായ കവികളും പ്രിയതരെ, സത്യത്തിൽ ഇത്തരമൊരു ചടങ്ങ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞത് അരമണിക്കൂറിനുള്ളിലാണ്. ഇതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ നിർബന്ധമായിട്ട് ഇവർ രണ്ടുപേരോട് പറഞ്ഞത്, കാരണം റിട്ടയർമെൻ്റ് കഴിഞ്ഞു, വീണ്ടും ഞാൻ അൺഎയ്ഡഡ് സ്കൂളിലെ പ്രിൻസിപ്പലായിട്ട് ചേർന്നു, അതും കഴിഞ്ഞിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിരമിക്കൽ കഴിഞ്ഞുണ്ട്, യഥാർത്ഥ വിരമിക്കൽ കഴിഞ്ഞ് വീണ്ടും ഞാൻ ജോലിക്ക് പോയി, അതിനുശേഷമാണ് വിരമിക്കുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെയൊരു ആശംസ അർപ്പിക്കുന്നതിനുള്ള ഒരു അവസരം ഇപ്പോൾ മാത്രമാണ് ഉണ്ടായത്. അതിന് അങ്ങേയറ്റം ഇപ്പോൾ ഞാൻ കൃതജ്ഞത അറിയിക്കുകയാണ്. ഞാൻ സൗഹൃദ സമിതിയുടെ ഭരണസമിതിയിൽ വന്നിട്ട് കുറേ വർഷമാണ്. വർഷങ്ങളായിട്ട് അവരോട് ഓരോരുത്തരോടും വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയിരുന്നത്. അവരെല്ലാവരും വളരെ സ്നേഹാദരങ്ങളോടുകൂടി വാത്സല്യത്തോടുകൂടി തന്നെയാണ് എന്നെ കാണുന്നത് എന്നുള്ളത് എനിക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ്. ഇന്നിവിടെ ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ട് പിരിയണ മരങ്ങളിൽ നിന്നുള്ള ശരിയായി കളിതീർന്ന നടുവൻ എന്ന് പറയുന്നത് പോലെ നല്ല രീതിയിൽ തന്റെ സർവീസ് കാലം പൂർത്തിയാക്കി ഞാൻ ലഭിച്ചിരിക്കുന്നത്. വളരെ ശൂന്യമായ ഒരു മനസ്സുമായിട്ടാണ് പോകുന്നത്. കുറെ വേർപിരികൾ കഴിഞ്ഞു, ഇപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും വിരമിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ മനസ്സ് ഏതാണ്ട് പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കുകയാണ്, സന്തോഷമുണ്ട്. പക്ഷെ എവിടെയോ എവിടെയോ ഒരു ചെറിയ നൊമ്പരം എല്ലാ വ്യക്തികളും ഇന്നതുപോലെ ഉണ്ടാകാമെന്ന് നമുക്ക്. കാരണം ഇനി ഈ ലോകത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമില്ല എന്നൊരു തോന്നൽ എവിടെയോ ഒരു ചെറിയ നൊമ്പരമായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. കുറെ നാൾ കഴിയുമ്പോൾ പിന്നെ നമ്മള് പൂർണ്ണമായിട്ടും അന്യരാക്കപ്പെടുന്നു, മക്കളാലും മരുമക്കളാലും അല്ലെങ്കിൽ ബന്ധുക്കളാലും ഒക്കെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തിപ്പോകുന്നൊക്കെ പോലും മനസ്സുകൊണ്ട് നമ്മളത് സങ്കല്പിച്ചു പോവുകയാണ് ആ ഒരു അവസരത്തെ കുറിച്ച്. പക്ഷേ നമ്മളതിനെ സന്തോഷപൂർണ്ണമാക്കി തീർക്കേണ്ടത് ആവശ്യമാണെന്ന് എല്ലാവർക്കും ഒരുപാട് പേര് ബാധിക്കുകയും അതുപോലെ നമ്മളെ പിന്നെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കി ഞാൻ ഈ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ എനിക്ക് വേണ്ടി എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച
ഓരോ വ്യക്തിയും സുഖമാണെന്നല്ല സുഖിസ്ഥാൻ അവിടെയുള്ള സാർ പ്രസന്നകുമാർ സാർമാരായ മോനേന്ദ്രൻ സാർ നിയസ്പുള്ള സാർ ഇവരുടെ ഒക്കെ സ്നേഹത്തിനും ആശംസകൾക്കും മുമ്പിൽ നമിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പങ്കെടുത്തുന്നു. കവിയരങ്ങിന്റെ അധ്യക്ഷനായിട്ട് ശ്രീ അറ്റുവാൽ ഓമനക്കുടനാണ് ക്ഷണിക്കുകയാണ്. ഇന്ന് പുസ്തക ചർച്ചയിൽ ശ്രീ കരിമം നീലാണ്ടൻ രചിച്ച അഴകളവുകളിൽ ഇന്ന് കഥാസമാഹാരമാണ് അവതരിപ്പിക്കുന്നത്. ഈ പുസ്തകം അവതരിപ്പിക്കുന്നത് കൂട് ഗോപാലകൃഷ്ണ സാറാണ്. തുടർ പ്രഭാഷണം അനിൽ നെടുമ്പൂർ സാറാണ്. ആദ്യമായിട്ട് ഇപ്പം കവിയരങ്ങാണ് അറ്റുവാൽ ഓമനക്കുടന്റെ അധ്യക്ഷയെ തുറന്നത്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മോഹനേന്ദ്രൻ സാർ, സെക്രട്ടറി ജി എസ് പിള്ള സാർ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, കവിയരങ്ങ് ആരംഭിക്കുകയാണ്. ഇപ്പോഴേ നമ്മൾ ഒരുപാട് വൈകി, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമുക്ക് നേരിട്ട് കവിതകളിലേക്ക് കടക്കാം. ഇതിലെ പുസ്തക ചർച്ചയും നടക്കേണ്ടതുണ്ട്. ആദ്യമായി കവിതകളില നമ്മുടെ പ്രിയ സുഹൃത്ത് മാരനല്ല വസുകയെ അങ്ങേയറ്റം സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ആരാധനായ പ്രസിഡന്റ് മോഹനേന്ദ്ര സാർ, ആരാധനായ സെക്രട്ടറി എസ് ഗോ സാർ, ഇതിൻ്റെ സുഖാൻ വിളിക്കുന്ന ആരാധനായ ഓമനക്കുട്ടൻ, അതുപോലെ മുന്നിലിരിക്കുന്ന ആരാധകൻ, ഞാൻ അവതരിപ്പിക്കുന്ന കവിതയുടെ പേര് വാൽമീകം. വാൽമീകം ഹൃദയാമൃതധാരാപദത്തിലെ സ്നേഹതീർത്ഥം അല്ലയോ മാതൃത്വം, വേദനിക്കുമെൻ ചിന്തയിലെപ്പോഴും തിൻകിണങ്ങൾ ഉതിർക്കുന്ന വാക്കുകൾ, വീണുലഞ്ഞു തരണമാക്കിയിടുവാൻ വാക്കുടഞ്ഞു തവിക്കുന്നു നിത്യവും, ഇനിയൊരിക്കലും എത്തില്ല എങ്കിലും താരാട്ടിതീണ തരംഗമായിടുവാൻ, ദാഗത്തെളിനീരായി അധരത്തിലുറുവാൻ ഓർമ്മതഞ്ചപ്പു തുറന്നു വയ്ക്കുന്നിതാ, ഓർമ്മതഞ്ചപ്പു തുറന്നു വയ്ക്കുന്നിതാ, ഓരോ ദിനത്തിലും ഓടിയെത്തിയിടുമാ ചാഞ്ചല്യമായി തവിക്കുന്ന ചിന്തയെ, കോലിയെടുത്തി മനസ്സിനറകളിൽ പുഞ്ചേല കൊണ്ടു പുതച്ചു വയ്ക്കുന്നു ഞാൻ, അമ്മതൻ മടിയിൽ ഉറങ്ങാൻ കൊതിച്ചു ഞാൻ, കാലം കടത്തി കടന്നുപോയെങ്കിലും പാഞ്ഞിലാവിൽ നിറമൂന്ന ഛായയിൽ തേരൊരുക്കി കാത്തുകാത്തിരിപ്പു ഞാൻ, കാത്തുകാത്തിരിപ്പു ഞാൻ, വസന്ത ദുക്കലിൽ തെളിയുന്ന വർണ്ണമായി അന്നു തെളിച്ച നിൻ ചാരുത കണ്ടു ഞാൻ, നന്ദിൻ കുളിർ കാറ്റിൽ തലോടലിൽ തെന്തുള്ളിയായി നിറയും കഥനവും, ഇനിയൊരിക്കലും ഇല്ല എന്നാകിലും പാതാരവിന്ദത്തിൽ അർപ്പിപ്പു ഞാനിതാ, ഓർമ്മതൻ നീരുറവിയിലെന്ന പോ ഓമനിക്കും കരാങ്കുലി സ്പർശനം, അമ്മ അമ്മയൻ അമ്മ എനിക്കൊരു ഉമ്മയെ വീടുമോ നിദ്രയിലുമെന്നും ഓമനിച്ചിടുവാൻ, നെയ്തിരിയെങ്കിലും പാതിവെന്തോരോർമ്മതം ചാരത്തു നീ, ഒന്നുറക്ക കരയാൻ കൊതിച്ചു ഞാൻ അങ്ങനെ പോലിരുവൽ നടന്നു ഞാൻ, പതയോരത്തു തളർന്നു നീങ്ങുമ്പോഴും അമ്മ അമ്മയെന്നുറക്ക തവിച്ചു ഞാൻ, അമ്മ അമ്മയെന്നുറക്ക തവിച്ചു ഞാൻ, അന്നു നൽകിയ വാത്സല്യമൊക്കെയും ഇന്നെന്ന പോൽ തെളിയുന്നു സാദരം, കാലമെത്ര കുതിര കുളമ്പടിയാവിലും ജീവനത്ര ഉദിച്ചുയർന്നിടിലും, അമ്മചാരത്തണഞ്ഞെങ്കിലെന്നു ഞാൻ മന്ത്രമുരുവിട്ടുരുവിട്ടിരിപ്പിതാ, അന്ധകാരത്തിൻ ശൈലെന്നുമായി ചന്തിയിലെന്ന പോൽ പിടഞ്ഞു പിടഞ്ഞു ഞാൻ, ചന്തിയിലെന്ന പോൽ പിടഞ്ഞു പിടഞ്ഞു ഞാൻ,
ജീവൻ ഉലയ്ക്കുമി ബാക്കി പത്രത്തിൽ ഓർമ്മതൻ വാൽമീകത്തിലിരുന്നില്ല ആഴിപ്പരപ്പിലെ തുള്ളികൾ മുന്നിലിരമ്പി തിളയ്ക്കുന്നു നിത്യവും മുന്നിലിരമ്പി തിളയ്ക്കുന്നു നിത്യവും. നന്ദി, നമസ്കാരം. കവിത അവതരിപ്പിച്ച മാനന്ദൂർ സുധിക്ക് നന്ദി. അടുത്തത് മുക്കൂട് ഗോപാലകൃഷ്ണൻ. എല്ലാവർക്കും നമസ്കാരം. കവിതയുടെ പേര് ഹൃദയതാളം. ഈ കവിത ചിലരൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഹൃദയതാളം താമരപ്പൂക്കളും സാന്ധ്യമേഘങ്ങളും താരിളം തന്നലിൽ താഴമ്പുഗന്ധവും താരക കന്യകൾ നീന്തി നീരാടും ഒരമ്പിളി തോണി തുഴയുന്ന ഗംഗയും താമരപ്പൂക്കളും സാന്ധ്യമേഘങ്ങളും താരിളം തന്നലിൽ താഴമ്പുഗന്ധവും താരക കന്യകൾ നീന്തി നീരാടും ഒരമ്പിളി തോണി തുഴയുന്ന ഗംഗയും എന്നിൽ നിന്നെന്നിലേക്കെത്തുവാൻ കരൾ ചെപ്പു കഴുകി മിനുക്കിയ കാലവും എന്നിൽ നിന്നെന്നിലേക്കെത്തുവാൻ കരൾ ചെപ്പു കഴുകി മിനുക്കിയ കാലവും എന്നെ ഞാനാക്കി ഒരുക്കി മെരുക്കിയൂരെന്റെ സുതാര്യമാ മുക്കൂട് ഗ്രാമവും ആരിലും വിസ്മയ തിരിപ്പുഞ്ചിരി കോരിച്ചൊരിയും നിർദ്ധരി ധാരയും ആഴിതണ്ണന്തടങ്ങളിൽ മുതുകൾ മാരിവിൽ വന്നിടങ്ങളിൽ ദേവേന്ദ്ര രാജ സദസ്സിൽ സൂരപാന ഭോജനശാലയിൽ നർത്തനവേദിയിൽ ഞാനറിയാതെ പാവനത്തേരേറി ഓടിയെത്തും നിമിഷാർത്ഥയാമങ്ങളിൽ സത്യവും മിഥ്യയും എന്റെ ആത്മാവിന്റെ സത്തയും ചേർത്തു കുറിക്കും കവിതയിൽ കണ്ണുനീരിന്റെ നനവും എൻ ജീവിത ചൂടേറ്റു പൂക്കും ചുവന്ന പുഷ്പങ്ങളും കാണാമതിനുള്ളിൽ ജീവപ്രപഞ്ചവും തേനും തെളിനീരും അഗ്നി പുലിംഗവും കാലത്തിനപ്പുറമേലും ആരേലുമൻ കാവ്യം ചികഞ്ഞു വകഞ്ഞറിഞ്ഞിടുകിൽ കാണാമതിലാകെ ഞാൻ ഇഴഭാഗിയോരധ്വാന വർഗ ചരിത്രവും സ്വപ്നവും. കവിത ഇങ്ങനെ അവതരിക്കും. തൻ്റെ സ്വതസിദ്ധമായ സുന്ദരമായ ശൈലി കവിത ലഭിച്ച മുക്കൂട് ഗോപാലകൃഷ്ണൻ. നന്ദി. സതീശ് എന്നാണ് അടുത്തത്. അധ്യക്ഷൻ കവിസഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഹിമാനി എന്നാണ് കവിതയുടെ പേര്. ഹിമാനി മാത്രക്കാർക്കും അറിയാലോ, കാൽഭാഗം മാത്രം വാഴ്ക്കാറുണ്ട്. നല്ല ഭാഗം കടലിനടിയിൽ ഒഴുകി നടക്കുന്ന അങ്ങനെയായി ഒഴുകി നടക്കുന്ന മഞ്ഞ മലകളാണ് ഹിമാനി. അതിൽ നമ്മൾ ഓരോരുത്തരും എത്ര തന്നെ സുഹൃത്തുക്കളായാലും നമ്മൾ ആരെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. എല്ലാവരും ഓരോ ഹിമാനികൾ തന്നെയാണ്. അതിനുള്ള കവിതാരൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. കടത്തകവിതരികളുടെ ഹിമാനി. കണ്ടതൊന്നുമേയല്ല കണ്ടിരിക്കുന്നതും കാണാപ്പുറങ്ങൾ തൻ കാഴ്ചകൾ കാണുമ്പോൾ ഉത്തരത്തിൽ പൊതിഞ്ഞു തരീയത്തിൽ
ബുദ്ധമാർഗത്തിൽ വച്ച ചിന്തകളെത്ര കണ്ടതൊന്നുമേയല്ല കണ്ടിരിക്കുന്നതും കാണാപ്പുറങ്ങൾ തൻ കാഴ്ചകൾ കാണുമ്പോൾ ഉത്തരത്തിൽ പൊലിഞ്ഞുത്തമാത്തരീയത്തിൽ പൊലിഞ്ഞുത്തമാർഗത്തിൽ ഉത്തരത്തിൽ വച്ച ചിന്തകളെത്ര ധർമ്മബോധത്തിൻ നിറവിയിൽ നിന്നൊരാ പ്രതിഷേധ ജോലകൾ കെടുത്തേണ്ടി വന്നാലും കത്തി നിന്നപ്പോൾ കാത്തുസൂക്ഷിച്ച ചാലത്തിൽ മൂടിയ കനലോർമ്മകളെത്ര മതമാശ്രിതങ്ങളാൽ മനസ്സ് തിളയ്ക്കുമ്പോൾ ഉന്മാദവസ്ഥതൻ വക്കിൽ നാം നിൽക്കുമ്പോൾ മതമാശ്രിതങ്ങളാൽ മനസ്സ് തിളയ്ക്കുമ്പോൾ ഉന്മാദവസ്ഥതൻ വക്കിൽ നാം നിൽക്കുമ്പോൾ ചോരത്തിളപ്പിന്റെ നീതിശാസ്ത്രത്തിൽ തിമിരത്താൽ കാണാത്ത സത്യങ്ങളെത്ര മാരന്റെ ചേഷ്ടയാൽ മനമൊന്ന് പതറുമ്പോൾ മാറിലെ മാലേയം ഓർമ്മയായി മാറുമ്പോൾ മാരന്റെ ചേഷ്ടയാൽ മനമൊന്ന് പതറുമ്പോൾ മാറിലെ മാലേയം ഓർമ്മയായി മാറുമ്പോൾ മാനസ തിരശീലയിൽ മിന്നി മറയുന്നര വർണ്ണനാതീതമാം കിനാവുകളെത്ര ജീവിതയാത്രയിൽ കൂടെ ചരിക്കുന്ന മനസ്സിൽ പതിയുന്ന കാഴ്ചകളെത്ര സങ്കല്പ സീമയ്ക്കും അപ്പുറം പോകുന്ന സന്തതചാരിയാം മോഹങ്ങളെത്ര സംസാര സാഗരത്തിരയിൽ വീണുഴലുമ്പോൾ പ്രാണന്റെ ബന്ധനം ത്രാണനം ചെയ്യാനായി പാടുപെടുന്നരാ വേളകൾ നൽകുന്ന പ്രാരബ്ധ കർമ്മങ്ങൾ തൻ ഭാന്തങ്ങളെത്ര ഉള്ളിൽ കരയുന്ന പുറമേ ചിരിക്കുന്ന മൂടുപടങ്ങളാൽ സ്വത്വത്തെ മൂടുന്ന ഉള്ളിൽ കരയുന്ന പുറമേ ചിരിക്കുന്ന മൂടുപടങ്ങളാൽ സ്വത്വത്തെ മൂടുന്ന മാന്യത കാക്കാനായി മറകളെ തേടുന്ന മാനസം പേറുന്ന മാനവരെത്ര ഇതുമാത്രമല്ല അറിവിന്റെ ഭാരവും ഇടചേർന്ന ജീവിത ഗരിമതൻ ഭാവവും നിറയുന്ന മർത്യം ഇക്കാണുന്നതേയല്ല മറഞ്ഞിരിക്കുന്ന വൻ ഹിമാനി തന്നെയല്ലോ. അധ്യക്ഷൻ മറ്റെല്ലാ എല്ലാവർക്കും നമസ്കാരം. സുഷമ ടീച്ചർക്ക് ആശംസകൾ. ഇനി അടിച്ചു പൊളിച്ച് ജീവിക്കാം, ഇനിയാണ് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള കാലം. നീലണ്ണ സാറിന് ആശംസകൾ. ഞാൻ ഇന്ന് ചൊല്ലുന്നത് കേരളപ്പിറവിയോടനുബന്ധിച്ച് ഞാൻ എഴുതിയ രണ്ട് കവിതകളിലൊന്ന് മഞ്ചരി പിഞ്ചിക എന്നാണ് കവിതയുടെ പേര്. മഞ്ചരി പിഞ്ചിക. തുഞ്ചൻ്റെ തത്തയും കുഞ്ചൻ്റെ തുള്ളലും വഞ്ചിയൻ താളവും കേരളീയം മങ്കയിൻ കങ്കണം കൈമണി ആക്കിയ കൈരളി സ്വന്തമാം ചങ്ങമ്പുഴ തുഞ്ചൻ്റെ തത്തയും കുഞ്ചൻ്റെ തുള്ളലും വഞ്ചിയൻ താളവും കേരളീയം മങ്കയിൻ കങ്കണം കൈമണിയാക്കിയ കൈരളി സ്വന്തമാം ചങ്ങമ്പുഴ മയൂര പിഞ്ചിക മഞ്ചരീതാളത്തിൽ ചാമരം വീശുന്നു കൃഷ്ണദാഥ കപ്പയും ജമ്മീനും ചക്കയും കാന്താരിയും ലഭ്യമാം നാടിത് കൈരളിയെ മയൂര പിഞ്ചിക മഞ്ചരീതാളത്തിൽ ചാമരം വീശുന്നു കൃഷ്ണഗാഥ കപ്പയും ചമ്മീനും ചക്കയും കാന്താരിയും ലഭ്യമാം നാടിത് കൈരളിയെ കൈത്തോടും നീർച്ചാലും പൂണ്ടതാം പാടങ്ങൾ നീർത്തങ്ങും കേരവും തഞ്ചിടുന്നു തത്തയും മൈനയും കൊറ്റിയും പറ്റവും എങ്ങുമേ തഞ്ചുന്നു ചിന്ത പോലാം കൈത്തോടും നീർച്ചാലും പൂണ്ടതാം പാടങ്ങൾ നീർത്തങ്ങും കേരവും തഞ്ചിടുന്നു തത്തയും മൈനയും കൊറ്റിയും പറ്റവും എങ്ങുമേ തഞ്ചുന്നു ചിന്ത പോലെ തുള്ളലും കോലാട്ടും കുമ്മിയും കുമ്മാട്ടിയും ഹായന്തു സുന്ദരം എൻ്റെ നാട് പൂരങ്ങൾ കേരങ്ങൾ നാരിമാർജന്തങ്ങൾ സ്വതിതൻ രാഗത്തിൻ മർമ്മരവും തുള്ളലും കോലാട്ടം കുമ്മിയും കുമ്മാട്ടിയും ഹായന്തു സുന്ദരം എൻ്റെ നാട് പൂരങ്ങൾ കേരങ്ങൾ നാരിമാർജന്തങ്ങൾ സ്വതിയൻ രാഗത്തിൻ മർമ്മരങ്ങൾ തെയ്യങ്ങൾ കോലങ്ങൾ മുടിയാട്ട് പൂപ്പലി താളത്തിൽ പാടുന്ന കൊയ്ത്തുപാട്ടും
ചന്ദനക്കാടിന്റെ ശീതളച്ചായയിൽ തഞ്ചുന്നു മാരുതൻ പുഞ്ചനാട്ടിൽ. തെയ്യങ്ങൾ കോലങ്ങൾ മുടിയാട്ട് പൂപ്പലി താളത്തിൽ പാടുന്നു കൊയ്ത്തുപാട്ടും. ചന്ദനക്കാടിന്റെ ശീതളച്ചാതയിൽ തഞ്ചുന്നു മാരുതൻ പുഞ്ചനാട്ടിൽ. ആമലാപി ഫലം തോരണം തൂക്കുന്നു കാടുകൾ നിർമോന്തും മാനുകളും. കുമാരി ഗോകർണം താരാട്ടും ദേശമേ ചൊല്ലിയാൽ തീരില്ല നിൻകാരുണ്യം. ആമലാപി ഫലം തോരണം തൂക്കുന്നു കാടുകൾ നിർമോന്തും മാനുകളും. കുമാരി ഗോകർണം താരാട്ടും ദേശമേ ചൊല്ലിയാൽ തീരില്ല നിൻകാരുണ്യം. വന്ദനം വന്ദനം കൈരളി മാതാവേ കുമ്പിട്ട് വന്ദനം ചൊല്ലിടുന്നു. വന്ദനം വന്ദനം കൈരളി മാതാവേ കുമ്പിട്ട് വന്ദനം ചൊല്ലിടുന്നു. നന്ദി. കൈരളി മാതാവിന് വന്ദനം ചൊല്ലിയ സൈമൺ തൊളിക്കോടിന് നന്ദി. സുഷമ മൈനാഗപ്പള്ളി ആണ് ഇപ്പോൾ കവിത ചൊല്ലാൻ പോകുന്നത്. നമ്മൾ കേരളോൽപ്പത്തിയുടെ വാർഷികാഘോഷങ്ങൾ നടത്തി ഉൾക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ മലയാളത്തെക്കുറിച്ച് തന്നെ ആകട്ടെ കവിത എന്ന് വിചാരിച്ച് കവിത ചൊല്ലുന്നു. കവിത മലയാളം. മലയാളമെന്നു മിന്നുള്ളിൽ മരതകാന്തി നിറപ്പൂ, മലയാള നാടെന്നുമെന്നും മഹീകമം കാഴ്ചയാകുന്നു. മലകളാൽ ചൂഴുന്ന മണ്ണ് അലയാഴി കാക്കുന്ന മണ്ണ് മലയാള നാടിതെന്നായി മലയാള ഭാഷയുമായി. പുഴകളും തോടും കാട്ടാറും പുലരിയും പൂക്കളും മേടും പുതുമകൾ തിങ്ങിത്തുള്ളുമ്പും കൗതുക കാഴ്ചയാണിൻ. മണിപ്രവാളത്തിൽ തഴച്ചു പാട്ടിലുടലാടി തിമിർത്തു ചെറുശേരിഗാഥയും ചൊല്ലി തുഞ്ചൻ്റെ തത്തയും പാടി. കഥകളിയാട്ടം തുടർന്നു കളരികൾ പൂക്കുന്ന നാട്ടിൽ വെൺമണി ചിത്തം തെളിഞ്ഞു പുഞ്ചിരി കൊണ്ടെൻ്റെ ഭാഷ പുഞ്ചിരിക്കൊണ്ടെൻ്റെ ഭാഷ. കൽപ്പനകൾ പുതുപുത്തനായി ആശയ സമ്പുഷ്ടമായി ഉജ്ജ്വല ശബ്ദം മുഴങ്ങി ശബ്ദ സൗന്ദര്യം തിളങ്ങി കാമ്യാംഗനയ്ക്കൊത്തു വന്നു കാമ്പുള്ള കാവ്യ സൗന്ദര്യം. മാതൃവാത്സല്യം വിളമ്പി ബാലമുത്ത ശീണഞ്ഞു ഇടയന്റെ പാട്ടിലഴിഞ്ഞു മകരവും കന്നിയും കൊയ്തു ഓടക്കുഴലിലലിഞ്ഞു ഇടശേരി പുതുശേരിയെല്ലാം. ചരമഗീതങ്ങൾ കുറിക്കും മധുരമായി പാടും കുറുപ്പും പെണ്ണിനെ മണ്ണിനെ ചൊല്ലി തേങ്ങുന്നൊരമ്മതൻ ചിത്തം. വെള്ളിക്കൊലുസുമണിഞ്ഞ് തുള്ളുന്നൊട്ടേറെ കവനും മലയാള നാടിതെന്നെന്നും മമം മനം കവരുന്നുവല്ലോ. പുലരികൾ വിതറും പൂക്കൾ പുതുമയാർ നിന്നെന്നുമെത്തും കലവികൾ വിളയുന്ന നാട്ടിൽ കവിതകൾ പാടുന്നു നമ്മൾ
കലമികൾ വിളയും നാട്ടിൽ കവിതകൾ പാടും നമ്മൾ മലയാളമെന്നുമെന്നുള്ളിൽ മധുരമൊരനുഭൂതിയായി മഹിതാഭ ചൂടുന്ന ഭാഷ മമ ജന്മസാഫല്യമെന്നും മമ ജന്മസാഫല്യമെന്നും താങ്ക് യു. മനോഹരമായി കവിത ആലപിച്ച സുഷമ മൈനാകപ്പള്ളിക്ക് നന്ദി. അടുത്തത് കരിമം നീലകണ്ഠനാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പിന്നീടും സദസ്സിലുള്ള സഹോദരി, എൻ്റെ അമ്മയുടെ അച്ഛൻ, എൻ്റെ ഭാര്യയുടെ അച്ഛൻ, എൻ്റെ ഭാര്യ, കുറേ ബന്ധുക്കൾ എല്ലാവരും അധ്യാപകരായിരുന്നു. അധ്യാപകരോട് എനിക്ക് എന്നും ഹൃദയം നിറഞ്ഞ സ്നേഹവും ബഹുമാനവുമാണ്. സാഹിത്യകാരിയും അധ്യാപികയുമായ കുറേ പേരുണ്ട് ഇവിടെ. സുഷമ ടീച്ചർക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ. കവിതയുടെ പേര് ഭീഷ്മ ശപഥം. യുദ്ധത്തെക്കുറിച്ച് ഏതാനും വരികളാണ്. യുദ്ധം തീരുമ്പോഴെങ്ങും കാണാം നമുക്കൊത്തിരി മൃതമായ ദേഹങ്ങൾ, ജീവക്ഷവങ്ങളായി മാറിയോരസംഖ്യം ജീവൻ പിടയും മഴവരെയും. കൊടുങ്കാറ്റൊഴിഞ്ഞ മലർവാടിയിലെവിടെയും ചിതറിക്കിടക്കുന്ന ഊകളും മുകുളങ്ങളുമെന്ന പോൽ നാരികൾ പെരുകും കുലത്തിൽ. യുദ്ധം തീരുമ്പോഴെങ്ങും കാണാം നമുക്കൊത്തിരി മൃതമായ ദേഹങ്ങൾ, ഇതിഹാസങ്ങൾ വരഞ്ഞിട്ട യുദ്ധത്തിൻ ചിത്രങ്ങൾ കണ്ടു വളർന്നവർ നാം. നിലം പറ്റി കിടക്കും പ്രതാപശാലി ദശാനനന്റെ രൂപം ദാരുണം, ആചാരുബാഹുവാം ഭീഷ്മ പിതാമകൻ ആനമ്പമറ്റു ശരശയ്യയിൽ ക്ഷയിക്കും കാഴ്ച മറക്കൊല്ല ഇതാവാം ഉലകം ഭരിക്കുന്നോർക്കും ഗതി. യുദ്ധം തീരുമ്പോഴെങ്ങും കാണാം നമുക്കൊത്തിരി മൃഗമായ ദേഹങ്ങൾ, സഹസ്രാബ്ദങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ മർത്യർ നേടിയ നേട്ടങ്ങൾ നൊടിയിട കൊണ്ടു തകർത്തെറിഞ്ഞിടും മടയന്മാരായി മാറിയോ നാം. അമ്പും നെല്ലും കല്ലും കമ്പുമല്ലിന്റെ മുമ്പഴുമായുധങ്ങളറിഞ്ഞു കണ്ണടച്ചു തുറക്കും നേരത്തിനുള്ളിൽ മണ്ണിൽ സർവനാശം വരുത്തിടും ആണവ പ്രയോഗത്തിൻ ഉഗ്രമാം ശേഷി മാനവർ പണ്ടേ അറിഞ്ഞതല്ലേ. യുദ്ധം തീരുമ്പോഴെങ്ങും കാണാം നമുക്കൊത്തിരി മൃതമായ ദേഹങ്ങൾ, ശാസ്ത്രവും മാനവികതയും കൈകോർത്തു പൃഥ്വിയിൽ വാസം സുഗമമാക്കാൻ നമുക്കെടുക്കാൻ ഈ നിമിഷത്തിലൊരു ഭീഷ്മശപഥം വേണ്ടി യുദ്ധം. നമുക്കെടുക്കാൻ ഈ നിമിഷത്തിലൊരു ഭീഷ്മശപഥം വേണ്ടി യുദ്ധം. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായി കവിത ചൊല്ലിയ കരിമം നീലകണ്ഠന് നന്ദി. അടുത്തത് വിശ്വംഭരൻ രാജസൂയമാണ്. വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും ഇനിയമായ നമസ്കാരം. ഈ സംരംഭത്തിന് നന്ദി. നമ്മുടെ നീലകണ്ഠ സാറ് എൻ്റെ പുസ്തകങ്ങളോട് ചർച്ച വെച്ചിട്ടുള്ളത് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അമ്മ ഇവരൊക്കെ അധ്യാപകരായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തിരുന്നുകൊണ്ട് പറഞ്ഞു, എന്നെ പഠിപ്പിച്ചവരും എല്ലാം അധ്യാപകരായിരുന്നു. എന്നെ പഠിപ്പിച്ചവരെ എല്ലാ അധ്യാപകരായിരുന്നു. അല്ല, നല്ലവണ്ണം പഠിക്കാത്തതുകൊണ്ട് ഒന്നാം ക്ലാസ് 4 വർഷം പഠിച്ചു. കവിത എനിക്ക് 5 മിനിറ്റ് ഞാൻ സമയം 5 മിനിറ്റ് അപ്പുറം എടുക്കില്ല. കൊച്ചു കവിത, 2 കവിത. ഒന്ന് സാറ്.
കാലിനെ തിരക്കി ഞാൻ സ്കൂളിലെത്തി. കൂടതല്ലേ ഈ കവിത രണ്ട് വേദിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ചൊല്ലി രണ്ട് വേദിയിൽ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മ. അതിലൊരു കമന്റ് പറഞ്ഞു വന്ന് ദിനകരനാണ്, ദിനകരൻ്റെ അവിടെയും ചൊല്ലിയിട്ടുണ്ട്, ബി എസ് എല്ലിൻ ചൊല്ലി, അതിനകത്ത് വേറെ അവിടെ ചൊല്ലിയിട്ടില്ല. സാറ്, സാറിനെ തിരക്കി ഞാൻ സ്കൂളിലെത്തി, സാറ് ബാറിലാണെന്നതാ മറ്റൊരു സാറ്, ബാറിലേക്കെന്ന് സ്കൂൾ മാറ്റിയും നേരെ ചിന്തിച്ചു ഞാൻ ബാറിലെത്തി. ഡോറില്ല ബാറിലേക്കൊന്ന് നോക്കേ, ബോറണം താറതാവാറായി നിൽപ്പൂ, താറുമാറായ വേഷത്തിൽ സാറത, താറുമാറി മറ്റൊരു സാറിൻ്റെ മാറ്. അതേപോലെ വേറൊരു ചെറിയ കവിത ആണ് ആണ് വയസ്സ്. വയസ്സ കേ വയസ്സ തനിക്കെത്ര വയസ്സായി എന്ന് വയസ്സറിയാത്തൊരു പെണ്ണ് ചോദിച്ചു. വയസ്സറിഞ്ഞിട്ടെന്ത് കാര്യം നിനക്കെന്ന് വയസ്സനാ പെണ്ണിനോടും തിരിച്ചു. വയസ്സറിഞ്ഞിട്ട് നീ എൻ്റെ വയസ്സ് ചോദിക്കണി പെണ്ണേ എന്ന വയസ്സൻ വീണ്ടും. വയസ്സല്ല മനം തനുമാണ് വയസ്സെന്ന വയസ്സന്റെ ഭജനത്തിൽ അവൾ ഓർത്തു ചിരിച്ചുപോയി. രണ്ട് മിനിറ്റ് ആയുള്ളൂ, ഒരു കൊച്ചു കഥയോടെ പ്രണയോർമ്മകൾ. ഒരു തുലാവർഷം മേലയിൽ, ഒരു തുലാവർഷം വരെ അതുകൊണ്ടാണ്, ഒരു തുലാവർഷം മേലയിൽ ഒരു കുടക്കീഴിലന്നു നമ്മൾ ഒന്നിച്ചുരുമി നടന്ന വേള മറന്നു സഖി നീ മറന്നു. ആയിരം ആയിരം സ്വപ്നങ്ങൾ ആലോല നാടിയ രാവുകൾ ആരാരും അറിയാതെ നമ്മൾ ആലിംഗനായി ആലിംഗനരായതും നീ മറന്നു. പലതും പറഞ്ഞും പറയാതെയും പിരിഞ്ഞു നുകരാവസന്തങ്ങളെ ഒരു മിന്നലോർമ്മ പോലെ ഒരു കൊച്ചു സ്വപ്നം പോലെയും. സകരുമൻ തന്ത്രിയിൽ ഒരു വേള തരുണമായൊരു മന്ത്രണം കഴുകിയിളം കാറ്റായി ഒഴുകുമോ സഖി നീയൻ പ്രിയ സഖി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. രസകരമായ കവിതകൾ അവതരിപ്പിച്ച വിശ്വഭരൻ രാജശേഖരൻ നന്ദി. പ്രസന്ന മേനോനാണ് അടുത്തതായി കവിത കേൾക്കുന്നത്. പ്രിയ സദസ്യരെ, സഹൃദയരെ, ക്ഷണപങ്കുരം എന്ന കവിതയാണ് ഞാൻ ആലപിക്കുന്നത്. ഇന്ദിനൻ മുറ്റത്തെ പുൽക്കൊടി തുമ്പിൽ ഹിമബിന്ദുവേണി വന്നിരുന്നു. ഇന്ദിനൻ മുറ്റത്തെ പുൽക്കൊടി തുമ്പിൽ ഹിമബിന്ദുവേ നീ വന്നിരുന്നു. ഇളം വെയിലേറ്റനിൻ മൃദൂലമാമേനിയിൽ മരത കപ്പച്ച ജ്വലിച്ചിരുന്നു. എന്തിനൻ മുറ്റത്തെ പുൽക്കൊടി തുമ്പിൽ ഹിമബിന്ദുവേ നീ വന്നിരുന്നു. ആവണി തന്നെയിൽ ആലോലമാടിനി ആനന്ദ നൃത്തം നടത്തിയപ്പോൾ ഹരിതാഭയാർന്നൊരു പുൽച്ചാടി വന്നു നിൻ അരികത്തായി തുള്ളി കളിച്ചപ്പോൾ അറിയാതെ നിന്മേൽ പതിക്കുമോ എന്നോർത്തു അഴലോടെ ഞാനങ്ങു നിന്നുപോയി. ഒരു മണി മൊത്തായി ശോഭിച്ചിരുന്ന നിൻ അഴകാർന്ന തൂമുഖം നോക്കി നിൽക്കേ ശ്രീയേകിടുന്ന നിൻ ചാരത്തു വന്നു ഞാൻ ഒരു വാക്കുപോലും പറഞ്ഞില്ല. എന്നാലും എന്നാലും എന്നന്തരംഗത്തിൽ നിൻ കമനീയ രൂപം പതിഞ്ഞിരുന്നു. അറിയാതെ നിന്നിൽ
ലയിച്ചു ഞാൻ നിന്നപ്പോൾ ഒരു കുളിർക്കാറ്റു തലോടി എന്നി ആ നിമിഷത്തിൽ ഒരായിരം വർണ്ണങ്ങൾ ആത്മാവിലാകെ പടർന്നു ആരോ പടികടന്ന് എത്തുന്ന കേട്ടു ഞാൻ മിഴികൾ മെല്ലി തുറന്നപ്പോ ഒരു മാത്രമാ പഥികന്റെ പാദങ്ങൾ അറിയാതെ നിന്മേൽ പതിച്ചുപോയി ഒരു മാത്രമാ പതികന്റെ പാദങ്ങൾ അറിയാതെ നിന്നിൽ പതിച്ചുപോയി ചിന്നിച്ചിതറിനീ തേളെ പതിച്ചപ്പോൾ എൻ മനം ആകെ ഉലഞ്ഞു ആരാരും അറിയാതെ ഉള്ളിലെ ഗൽഗതം ആഴത്തിലാന്തു മറഞ്ഞു നിറമുള്ള പൂവുൾ ചുറ്റിലും നിന്നിട്ടും എന്തിനൻ മുറ്റത്തെ പുൽക്കൊടിത്തുമ്പിൽ ഹിമബിന്ദുവേ നീ വന്നു ഒരു നീർക്കണം മാത്രം ആയിരുന്നെങ്കിലും നീ എനിക്കത്രമേൽ പ്രിയമുള്ളവൾ ക്ഷണഭങ്കുരം നിന്റെ ജീവിതം എങ്കിലും എത്രയോ തന്നെയാണ് ഓമലേനീ. നമസ്കാരം. ഈണത്തിൽ കവിത ആലപിച്ച പ്രസന്നമേനോൻ നന്ദി. അടുത്തത് മല്ലിക വേണുകുമാറാണ്. പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹസ്രിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ വിചാരിച്ച കവിത ഒന്ന് സെലക്ട് ചെയ്തില്ല. അപ്പോൾ ആണ് സൂക്ഷ്മ പറഞ്ഞത് മലയാളം തന്നെ ചൊല്ലു, മലയാള മാസമല്ലേ. അങ്ങനെ ഞാൻ അടുത്ത മാസം മലയാളം ചൊല്ലുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു മലയാളത്തിനെ കുറിച്ചുള്ള ഒരു കവിതയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. പുതിയ കവിതയാണ്, തേനൂറും മലയാളം. തേനൂറും മലയാളം. മലയാള നാടിൻ്റെ മാധുര്യം മലയാളം, ലോകത്തിൻ മാതൃകയാണെന്നും മലയാളം. മലയാള നാടിൻ്റെ മാധുര്യം മലയാളം, ലോകത്തിൻ മാതൃകയാണെന്നും മലയാളം. തേനൂറും വാക്കു നിറഞ്ഞുള്ള മലയാളം, തേന്മാവിൻ മാധുരമൂറുന്ന മലയാളം. കുഞ്ഞു കുരുന്നുകൾ ആദ്യമൊരുവിടും നന്മതൻ വാക്കുകൾ അമ്മയല്ലോ. കുഞ്ഞു കുരുന്നുകൾ ആദ്യമൊരുവിടും നന്മതൻ വാക്കുകൾ അമ്മയല്ലോ. താരാട്ടുപാട്ടിൻ്റെ ഈണത്തിനൊപ്പം താളം പിടിക്കുന്ന ഭാഷ മലയാളം. താളം പിടിക്കുന്ന ഭാഷ മലയാളം. കണ്ഠത്തിലൂറുന്ന രാഗം മലയാളം, നാവിലുണരുന്ന താളം മലയാളം. കണ്ഠത്തിലൂറുന്ന രാഗം മലയാളം, നാവിലുണരുന്ന താളം മലയാളം. വേദവും സാരോപദേശ തത്വങ്ങളും, വേദവും സാരോപദേശ തത്വ
തത്വങ്ങളും വേദശിരസ്സും വിരാജിക്കും മലയാളം, വേദശിരസ്സും വിരാജിക്കും മലയാളം. നീതിസാരങ്ങൾ പുണ്യതിഹാസങ്ങൾ നീതീകരിക്കുന്ന ഭാഷ മലയാളം, നീതിസാരങ്ങൾ പുണ്യതിഹാസങ്ങൾ നീതീകരിക്കുന്ന ഭാഷ മലയാളം. ഭരണകൂടങ്ങളിൽ ഉൾക്കൊണ്ട ഭാഷയും ഭരണകൂടങ്ങൾ ഇന്നുൾക്കൊണ്ട ഭാഷയും ഭരതഖണ്ഡത്തിൽ തിളങ്ങുന്ന മലയാളം, ഭരതഖണ്ഡത്തിൽ തിളങ്ങുന്ന മലയാളം. സാഹിത്യരംഗത്ത് സാഗൂതം വാഴുന്ന മലയാള ഭാഷയൻ പുണ്യഭാഷ, സാഹിത്യരംഗത്ത് സാഗൂതം വാഴുന്ന മലയാള ഭാഷയൻ പുണ്യഭാഷ. മാനവകൃത്തിൽ വെളിച്ചം പകരുന്ന, മാനവകൃത്തിൽ വെളിച്ചം പകരുന്ന മലയാള ഭാഷയൻ മാതൃഭാഷ, മലയാള ഭാഷയൻ മാതൃഭാഷ, മലയാള ഭാഷയൻ മാതൃഭാഷ. നന്ദി. നമ്മുടെ മലയാളത്തെക്കുറിച്ച് മനോഹരമായി കവിത അവതരിപ്പിച്ച മല്ലിക വേണുകുമാറിന് നന്ദി. അടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാറാണ്. ആദരണീയനായ അധ്യക്ഷൻ, അതിലേറെ ആദരണീയരായ ശ്രീ ജി എസ് പിള്ള സാർ, ശ്രീ മോഹനേന്ദ്ര സാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഗുരുതുല്യരെ, കവിശ്രേഷ്ഠരെ, സമ്പൂജ്യരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. Teaching is the only profession that teaches all other professions. അധ്യാപനമാണ് ശരിക്ക് എല്ലാ തൊഴിലും പഠിപ്പിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ധന്യമായ, പുണ്യമായ, ദിവ്യമായ എന്നും നവ്യമായ ഒരു തൊഴിൽ തന്നെയാണ് അധ്യാപനം. ആ അധ്യാപന രംഗത്ത് നിന്ന് അതുല്യയായി ശരിക്ക് വിരമിച്ച സുഷമ മൈനാഗപ്പള്ളി ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പക്ഷെ ഒരു കാര്യം സത്യം, അത്തരത്തിലുള്ളൊരു വ്യക്തിക്കൊരിക്കലും വിരമിക്കലില്ല, വിശ്രമം ഇല്ല. ഇനിയാണ് ശരിക്ക് അധ്വാനം ആരംഭിക്കുന്നത് എന്ന് ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞു. രണ്ടാമത്തെ പറയാനുള്ളത്, നമുക്കിടയിൽ അതിപ്രഗത്ഭനായ പ്രമുഖനായ കവി ശ്രീ കരിമം നീലകണ്ഠൻ സാർ, അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായ ഒരു കവിതാ സമാഹാരമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിന് അതിഗംഭീരനായ ഒരു മുതിർന്ന കവി, ഞാനേറെ ബഹുമാനിച്ചാതിരിക്കുന്ന മുക്കോട് ഗോപാലകൃഷ്ണൻ സാർ, അദ്ദേഹത്തിനും ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ അനിൽ നെടുങ്കോട് അവർക്കും, പുസ്തകത്തിൻ്റെ രചയിതാവായിട്ടുള്ള കരിമം നീലകണ്ഠൻ സാറിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കവിത ആലപിക്കട്ടെ. കവിതയുടെ പേര് പുണ്യരാമായണം. മലയാളം കവിത അല്ലെങ്കിൽ മലയാളത്തെക്കുറിച്ചുള്ള കവിത ആലപിക്കണം എന്ന് ആഗ്രഹിച്ചാവുന്നത്. പക്ഷേ വലിയ ടീച്ചറുടെ മുമ്പിൽ അങ്ങനെ ഒരു കവിത വായിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ശരിക്ക് വീണ്ടും കൊച്ചാക്കുന്നതിന് തുല്യമല്ലേ എന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് ചവിട്ടി മാറ്റി പിടിക്കാമെന്ന് വെച്ചു. അതുകൊണ്ട് ഞാൻ വേറൊരു കവിത എടുത്തു. ഈ അടുത്ത കാലത്ത് ഒന്നും വായിച്ചിട്ടില്ല ഇത്, തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. പുണ്യരാമായണം. ത്രേതായുഗത്തിൻ്റെ കനക ശ്രീകോവിലിൽ ദീപം തെളിയുന്നു, മണി മുഴങ്ങുന്നു.
ത്രേതായുഗത്തിന്റെ കനക ശ്രീകോവിലിൽ ദീപം തെളിയുന്നു, മണി മുഴങ്ങുന്നു. കൈകൂപ്പി നോക്കുക, നിൽക്കുന്നിതാ മുന്നിൽ കാരുണ്യദായകർ രാമനും സീതയും. കൈകൂപ്പി നോക്കുക, നിൽക്കുന്നിതാ മുന്നിൽ കാരുണ്യദായകർ രാമനും സീതയും. ഇവരുടെ ചരിതം പുണ്യരാമായണം, ഇതിഹാസ പൂക്കളിൽ ശ്രേഷ്ഠമാം കാവ്യം. വരമുനി രചിതം ആദർശ പീയൂഷം, പരമപവിത്രം ജീവിത ദർശനം. ഇവരുടെ ചരിതം പുണ്യരാമായണം, ഇതിഹാസ പൂക്കളിൽ ശ്രേഷ്ഠമാം കാവ്യം. വരമുനി രചിതം ആദർശ പീയൂഷം, പരമപവിത്രം ജീവിത ദർശനം. ഭക്തിതൻ സുധയും ശക്തിതൻ വീര്യവും, ഈ ബുദ്ധിയും ഏറിടും മോക്ഷവും നേടിടാൻ. സച്ചിന്തയാലെന്നും സൽക്കർമ്മം ചെയ്യുവാൻ കൃത്യമായി നൽകുന്നു പാഠങ്ങൾ ഈ ഗ്രന്ഥം. കൃത്യമായി നൽകുന്നു പാഠങ്ങൾ ഈ ഗ്രന്ഥം. ആദർശ പുരുഷൻ ആരെന്നതിസൂക്ഷ്മം, രാമനെ കാട്ടി പറയുന്നു മാമുനി. ആദർശ പുരുഷൻ ആരെന്നതിസൂക്ഷ്മം, രാമനെ കാട്ടി പറയുന്നു മാമുനി. ഉത്തമ സ്ത്രീയുടെ ഉത്തുംഗ ഭാവരൂപം, നിശ്ചയം സീതയിൽ കാണുന്നിതാരുമേ. ഉത്തമ സ്ത്രീയുടെ ഉത്തുംഗ ഭാവരൂപം, നിശ്ചയം സീതയിൽ കാണുന്നിതാരുമേ. അക്ഷര കുസുമത്താൽ കോർത്തതാണെങ്കിലും അക്ഷരങ്ങൾ കൊട്ടും ആകുന്നില്ലിതിൻ. അക്ഷയമാഹാത്മ്യം ഒട്ടു വർണ്ണിക്കുവാനായി അവിധം നിസ്തുലം കൽപ്പനാവൈഭവം. ഇതിഹാസ സൂനങ്ങൾ എത്ര ഈ പൃഥ്വിതൻ വിരിമാറിലിന്നോളം വിരിഞ്ഞിടിലും. ഇതിഹാസ സൂനങ്ങൾ എത്ര ഈ പൃഥ്വിതൻ വിരിമാറിലിന്നോളം വിരിഞ്ഞിടിലും. ഇതുപോലെയുള്ളൊരു വിസ്മയ ഗ്രന്ഥപ്പൂ ഇനിയും ഈ പൂവിലായി പിറന്നിടുമോ. ഇതുപോലെയുള്ളൊരു വിസ്മയ ഗ്രന്ഥപ്പൂ ഇനിയും ഈ പൂവിലായി പിറന്നിടുമോ. വിശ്രുത വിശ്വത്തിൻ ആദർശത്തൂ വെളിച്ചം, ശാശ്വത സത്യത്തിൻ ശക്തമാം കവനം. വിശ്രുത വിശ്വത്തിൻ ആദർശത്തൂ വെളിച്ചം, ശാശ്വത സത്യത്തിൻ ശക്തമാം കവനം. നിത്യവും ചിത്തത്തിൽ ഉരുവിടുമെങ്കിലോ സത്യമായെത്തിടും സൗഖ്യ സുഖങ്ങളും. നിത്യവും ചിത്തത്തിൽ ഉരുവിടുമെങ്കിലോ സത്യമായെത്തിടും സൗഖ്യസുഖങ്ങളും. സത്യമായെത്തിടും സൗഖ്യസുഖങ്ങളും. നന്ദി, നമസ്കാരം. ഡോക്ടർ രാജേന്ദ്രൻപിള്ള സാറിൻ്റെ കവനമായിരുന്നാലും വചനമായിരുന്നാലും അത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖം ഉണ്ട്. അദ്ദേഹത്തിന് നന്ദി. അടുത്തത് രാധാകൃഷ്ണൻ കറുകപ്പള്ളിയാണ്. എല്ലാ കവി ശ്രേഷ്ഠർക്കും എൻ്റെ വന്ദനം. ഇന്ന് രാവിലെ മാതൃഭൂമി പേപ്പർ എടുത്തപ്പോൾ അതിൻ്റെ ആദ്യത്തെ പേജിൽ ഒരു വാർത്തയുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ വരയും കുറിയും എഴുത്തും ആ കുട്ടിയുടെ കുഞ്ഞു പാവാടയും വച്ചുകൊണ്ട് സ്വന്തം അമ്മ വിലപിക്കുന്ന ഒരു പടവുമുണ്ട്. ആ കുഞ്ഞിനെ പിച്ചിച്ചീന്തിയ കാപാലികൻ ഇന്ന് അതിൻ്റെ ശിക്ഷ വിധിക്കുന്നു. വിധി അടുത്ത പ്രാവശ്യം അടുത്ത ദിവസം വരും.
അത് വായിച്ചപ്പോൾ തോന്നിയ ഒരു നാല് വരിയാണ്. ഒരു കൊച്ചു വലിയ കവിത. മദ്യം വിതയ്ക്കും വിനാശങ്ങളിന്നെൻ്റെ ഹൃത്തിൽ ചുടുനീറവയായിരുന്നു. മദ്യം വിതയ്ക്കും വിനാശങ്ങളിന്നെൻ്റെ ഹൃത്തിൽ ചുടുനീറവയായിരുന്നു. റോഡിന്നിടവഴി തന്നിലും വീടിൻ്റെ റോഡിന്നിടവഴി തന്നിലും വീടിൻ്റെ ഓരത്തുമെത്തി നിൽക്കുന്നു മദ്യാലയം. റോഡിന്നിടവഴി തന്നിലും വീടിൻ്റെ ഓരത്തുമെത്തി നിൽക്കുന്നു മദ്യാലയം. മത്തനായുന്മത്തനാമൊരു കശ്മലൻ ഉന്മത്തനാമൊരു കശ്മലൻ ചാന്ദിനി മോളെ എടുത്തല്ലോ കശ്മല. അമ്മതന്മാരിൻ്റെ ചൂടിൽ മയങ്ങേണ്ട കുഞ്ഞിനെ എന്തിനായി ഊറ്റിക്കുടിച്ചു നീ. അമ്മതന്മാരിൻ്റെ ചൂടിൽ മയങ്ങേണ്ട കുഞ്ഞിനെ എന്തിനായി ഊറ്റിക്കുടിച്ചു നീ. കൂടുമ്പോൾ ഇമ്പമാകേണ്ട ഈ നാട്ടിലൻ മക്കൾക്ക് പാറിപ്പറക്കുവാൻ പറ്റുമോ. കൂടുമ്പോൾ ഇമ്പമാകേണ്ട ഈ നാട്ടിലൻ മക്കൾക്ക് പാറിപ്പറക്കുവാൻ പറ്റുമോ. നന്ദി, നന്ദി. കലിയ പ്രാധാന്യമുള്ള വിഷയം അവതരിപ്പിച്ച രാധാകൃഷ്ണൻ കറകപ്പള്ളിക്ക് നന്ദി. അടുത്തത് സുരേന്ദ്രനാണ്. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഞാൻ ആദ്യമായിട്ടാണ് ഈ സൗഹൃദ വേദിയിൽ വരുന്നത്. ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ ഞാൻ തൈക്കാടാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രചന, ഞാൻ അത് കവിതയെന്നോ എന്താണെന്നൊക്കെ വായനക്കാരും കേൾവിക്കാരുമൊക്കെയാണ് വിളിക്കേണ്ടത്. ഏതായാലും അത് ചൊല്ലാം. മലയാളത്തിൽ 25-ാമത്തെ അക്ഷരമായ മ മധ്യമ സ്വരത്തിൽ ചേർത്തുകൊണ്ടാണ് അത് രചിച്ചിരിക്കുന്നത്. മഴ എന്നാണ് പേര്. മഴ സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ ഉറവിടമാണ്. ഇത് ഞാൻ ഒരു 20 ദിവസമേ ആയിട്ടുള്ള എഴുതിയിട്ട് ഇത് ഒന്നിൻ്റെടുത്ത് വായിച്ച് ഒന്ന് രണ്ട് പേർ ഇതിനകത്തുള്ളവരും അതിലുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പം മഴ സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ അടിത്തറയാണ്. ഇത് വാക്യാർത്ഥത്തിലും വ്യംഗ്യാർത്ഥത്തിലും നാനാർത്ഥത്തിലുമൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് ഇതിൻ്റെ ഇംഗ്ലീഷിലും ഇത് രചിച്ചിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഞാൻ ചൊല്ലുകയാണ്. മഴ മാരിവില്ലു മാനത്തിൻ മാറിൽ മിന്നിമിഴാവ് കൊട്ടും നേരം മുക്താതാരം പോൽ മനം. മഴ തൻ മയൂരമംഗലാചരണം മീട്ടീ മാരിവില്ലു മാനത്തിൻ മാറിൽ മിന്നിമിഴാവ് കൊട്ടും നേരം മുക്താഹാരം പോൽ മനം. മഴ തൻ മയൂരമംഗലാചരണം വീട്ടീ മാതൃത്വത്തിൻ സ്നേഹമഴ മനസ്സിനൊരുതേന്മഴ. മാതൃത്വത്തിൻ സ്നേഹമഴ മനസ്സിനൊരു തേന്മഴ. മാമ്പൂവിനു മഞ്ഞുമഴ മക്കുരനു മുത്തുമഴ. മത്തേപത്തിനു പാംസുമഴ മദ്ദളത്തിനു താളമഴ. മത്തേപത്തിനു പാംസുമഴ മദ്ദളത്തിനു താളമഴ. മക്കയിലെ കാര്യസിദ്ധിമഴ
മഞ്ചിരഞ്ചിതമഴ മണിനാദത്തിൻ 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 ശുഭശകുനമഴ മഴുമതിയുടെ ശോഭമഴ മതിമതിയുടെ ബുദ്ധിമഴ മലജയ മലജയ മല മയ മലജയത്തിൻ പരിമളമഴ മണിനാദത്തിൻ ശുഭശകുനമഴ മഴുമതിയുടെ മുഴുമതിയുടെ ശോഭമഴ മതിമതിയുടെ ബുദ്ധിമഴ മലയജത്തിൻ പരിമളമഴ മർക്കകം മർക്കകം തൻ വിഷമഴ മാറ്റങ്ങളുടെ ശംഖനാദമഴ മരുഭൂമിയിലെ ഊഷരമഴ മന്ത്രവാദികൾ തൻ ചതിമഴ മണവാട്ടിയുടെ ലജ്ജപ്പൊന്മഴ മണവാട്ടിയുടെ ലജ്ജപ്പൊന്മഴ മരുമകൾ തൻ കണ്ണീർമഴ മദ്യപാനിയുടെ ലഹരിമഴ മകരവേദനു കാമമഴ മോരും മുതിരും മോരും മുതിരയും ചേരുമ്പോൾ ചേരുമ്പോൾ മംഗല്യമഴ മുറ്റത്ത മണമുല്ല മണമില്ല മുല്ലതന്മഴ മുള്ളിൻ്റെ മൂട്ടിൽ മുള്ള കൊരുക്കും മഴ മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീർമഴ മകരലോചൻ തൻ കടാക്ഷമഴ മദാലസതൻ മദനമഴ മണീച്ചകളുടെ മൂളൽമഴ മാന്യന്മാരുടെ മരണമഴ മലയാളിയുടെ കഥനമഴ മറുനാടിനെ പറ്റി സ്വപ്നമഴ മര്യാദ കേടിൻ്റെ മലിനമഴ മഹാഹീനൻ തൻ രക്തമഴ മർത്യൻ മരണമഴയെ മിത്രമാക്കി മടിയില്ലാതെ മംഗല്യമുക്തി മേട്ടി മനസ്സുറയെ മണമേറ്റി മാറാൻ മാംസേതരമാം ബ്രഹ്മമഴലും ബ്രഹ്മ മലരിന് കഴിയും സോദര മർത്യന് മരണമഴയെ മിത്രമാക്കി മടിയില്ലാതെ മംഗല്യമുക്തി നേടി മനസ്സുറയെ മണമേറ്റി മാറാൻ മാംസേതരമാം ബ്രഹ്മമലരിന് കഴിയും സോദര നന്ദി. രവീന്ദ്രൻ ആദ്യമായിട്ടാണ് സൗഹൃദ സഭയിൽ വരുന്നത്, അദ്ദേഹത്തിന് സ്വാഗതം. ഇനിയും ഇതൊരു പതിവാക്കുക. ഏതായിരുന്നാലും അദ്ദേഹത്തെ ഓർമ്മിക്കാനായി ഒരു മനോഹരമായ ചിത്രം നമുക്ക് കാഴ്ചവെച്ചു. ആനകൾ മണ്ണ് വാരി ദേഹത്തിടുന്ന ചിത്രം നിങ്ങളെല്ലാവരും കണ്ടു കാണും, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതിന് മത്തേപത്തിൻ്റെ പാംസുമഴ എന്ന് വിശേഷിപ്പിച്ച കവി വലിയ കവി തന്നെയാണ്. നന്ദി. സുരേശൻ നർമ്മകളിലേക്ക് സ്വാഗതം. അത് കഴിഞ്ഞ അതിൻ്റെ കവിയാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ നടന്നു കഴിഞ്ഞ അനുമോദന ചടങ്ങിനും ഇനി നടക്കാനിരിക്കുന്ന പുസ്തക അവതരണത്തിനും ആശംസകൾ അർപ്പിക്കുന്നു. ഞാനൊരു ബാലകഥയാണ് എന്ന് പറയുന്നത് ബാല മനസ്സുള്ള ആളുകൾക്കത് രസിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ശലഭമായി മാറിയ രാജാവ് എന്നാണ് ഈ കഥയുടെ പേര്. ശലഭമായി മാറിയ രാജാവ്. രാജാവ് സൗന്ദര്യ ആരാധകനായതിനാൽ ശില്പികളെയും ചിത്രമെഴുത്തുകാരെയും നർത്തകിമാരെയും കൊട്ടാരത്തിൽ തന്നെ പാർപ്പിച്ചിരുന്നു. ഭൂമിയിലെ ഏറ്റവും സൗന്ദര്യമുള്ള ശില്പങ്ങളും ചിത്രങ്ങളും നൃത്തരൂപങ്ങളും അവതരിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ദൗത്യം. രാജാവിൻ്റെ സങ്കല്പത്തിന് ഒത്തുയരാത്തവർക്ക് തക്കതായ ശിക്ഷ ഉറപ്പ്.
പൂന്തോട്ടത്തിന്റെയും പക്ഷിസങ്കേതത്തിന്റെയും ചുമതലക്കാരുടെയും ഉത്തരവാദിത്വവും അത് തന്നെയായിരുന്നു. പുതിയ പുഷ്പങ്ങളിലൂടെയും പക്ഷികളിലൂടെയും സൗന്ദര്യത്തിന്റെ വ്യത്യസ്തമായ രീതിശാസ്ത്രങ്ങൾ അവതരിപ്പിക്കുക. പക്ഷെ പലപ്പോഴും അവർക്ക് പരിചയപ്പെട്ട് ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. സുന്ദര വസ്തുക്കളുടെ പുറകെ പായുന്ന രാജാവിനോട് ഇടയ്ക്ക് ഭരണകാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. രാജാവ് അത് കേട്ടതായി ഭാവിച്ചില്ല. പിന്നീടൊരിക്കൽ ജനങ്ങൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ഉണർത്തിക്കാൻ പോയ മന്ത്രിയുടെ അഹങ്കാരത്തിനും കിട്ടി രാജാവിന്റെ ശിക്ഷ. ഇത്രയൊക്കെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ടെങ്കിലും ഇതുകൊണ്ടൊന്നും രാജാവ് തൃപ്തനായിരുന്നില്ല. തന്റെ സൗന്ദര്യാത്മക ജീവിതം പുതിയൊരു തലത്തിലെത്തണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. സുന്ദര ശില്പമായും ചിത്രമായും പൂവായും പക്ഷിയായും താൻ തന്നെ മാറുക, ആ സൗന്ദര്യത്തിൽ ലയിക്കുക. എത്ര മനോഹരമാകും ആ അവസ്ഥ. അങ്ങനെയാണ് രാജാവ് ചിത്രശലഭമാകാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള ശലഭമായി മാറുക. ആരെയും അസൂയപ്പെടുത്തുന്ന ആ ചിറകുകൾ വീശി പൂവിൽ നിന്ന് പൂവിലേക്ക് പാറി നടക്കാം. ഇഷ്ടം പോലെ തേൻ നുകരാം. രാജാവിന്റെ ആഗ്രഹം സർവശക്തന്റെ സന്നിധിയിലെത്തി. അത് വേണോ? സർവശക്തൻ ചോദിച്ചു. വേണം, നമുക്കൊരു പൂമ്പാറ്റയായി ജനിക്കണം. നല്ലോണം ആലോചിച്ചോ, ദിവസങ്ങളായി ഇത് തന്നെയാണ് നമ്മുടെ ചിന്ത, ഉറപ്പിച്ചു. എന്നാൽ അങ്ങനെയാകട്ടെ, നാളെ തന്നെ ഒരു പുതിയ പൂമ്പാറ്റയുടെ ജനനത്തിന് തയ്യാറായിക്കോളൂ. മുട്ടയായി മാറിക്കഴിഞ്ഞപ്പോഴാണ് രാജാവ് പൂമ്പാറ്റയുടെ വിവിധ ഘട്ടങ്ങളെ പറ്റി ഓർക്കുന്നത്. ഇതുവരെ വർണ്ണച്ചിറകുമായി പാറുന്ന ചിത്രശലഭം മാത്രമേ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ലാർവയും പ്യൂപ്പയും ഒക്കെ കടന്നു കിട്ടണമല്ലോ. മുട്ടയായി 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ രാജാവിന്റെ ക്ഷമ നശിച്ചു തുടങ്ങി. മുട്ടയായി വിരിഞ്ഞ് പുഴുവായി പുറത്തു വന്നപ്പോൾ അദ്ദേഹം ഒന്ന് തീരുമാനിച്ചു. ഇനിയും ഈ ഇലയിൽ ഒളിച്ചിരുന്ന് പ്യൂപ്പയാകാനൊന്നും നമുക്ക് വയ്യ. നാം ഈ രാജ്യത്തെ രാജാവാണ്. നാം പറയുന്നതാണ് നിയമം. നാം ഇപ്പോൾ തന്നെ മലർവാടിയിലെ സുന്ദര പുഷ്പങ്ങളിലേക്ക് പോവുകയാണ്. നാം അവിടെ എത്തുമ്പോഴേക്കും നമ്മെ ഒരു സ്വർണ ചിറകുള്ള ചിത്രശലഭമായി മാറ്റി തന്നാൽ മതി. രാജവീഥിക്കപ്പുറമാണ് മലർവാടി. രാജാവ് പുഴുവായി വീഥിക്ക് കുറുകെ ഇഴയുകയാണ്. അതാ എന്തോ ഉരുണ്ടു വരുന്നു. രാജാവ് ഒന്ന് വിരണ്ടു. താൻ അതിന്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞരയുമോ? പുഴു അവിടെ നിന്ന് തല ഉയർത്തി നോക്കി. അതൊരു രഥമാണ്, തന്റെ മന്ത്രിസത്തമന്റെ വാഹനം. പിന്നെ താൻ എന്തിന് ഭയക്കണം? രഥം കടന്നുപോയി. പുഴു വീണ്ടും മുന്നോട്ട്. ഒരു കാളവണ്ടി വരുന്നു. കൊട്ടാരത്തിലേക്കുള്ള പച്ചക്കറികൾ കൊണ്ടുവരുന്നതാണ്. പുഴുവിനെ സ്പർശിക്കാതെ അതും കടന്നുപോയി. പിന്നെ ഒരു പടയാളി. അതിനുശേഷം വേച്ചു വേച്ച് ഒരു കൃഷിവലർ. അവരുടെ കാലിനടിയിൽ പെടാതിരിക്കാൻ പുഴു ഇഴഞ്ഞുകൊണ്ടേയിരുന്നു. മറുവശമെത്താറായി. അപ്പോഴാണ് ഒരു തെരുവ് നായയുടെ വരവ്. അവൻ പുഴുവിനെ കണ്ട് തുറിച്ചു നോക്കി നിന്നു. കേവലം ഒരു നായയുടെ യാതൊരു ആദരവും ഇല്ലാത്ത പ്രവൃത്തി രാജാവിന് ഒട്ടും ഇഷ്ടമായില്ല. നായയുടെ പിന്നിലായി വന്ന ഒരു ബാലൻ കല്ലെടുക്കുന്നത് കണ്ട് നായ ഓടിപ്പോയി. രാജവീഥി മുറിച്ചു കടന്ന സമാധാനത്തിൽ പുഴു അല്പനേരം വിശ്രമിച്ചു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അത് സംഭവിച്ചത്. വീഥിക്കരികിലെ തണൽ മരത്തിലിരുന്ന ഒരു കാക്ക പറന്നു വന്ന് പുഴുവിനെ കൊത്തി കൊത്തി കുടയാൻ തുടങ്ങി. രാജാവ് പിടഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ആ വേദനയ്ക്കിടയിലും രാജാവിന്റെ ചിന്ത ഇതായിരുന്നു: സൗന്ദര്യത്തെ ഉപാസിച്ച് ജീവിച്ച തന്റെ അന്ത്യം ഒരു കാക്ക കാരണമായല്ലോ. യാതൊരു സൗന്ദര്യബോധവും ഇല്ലാത്ത വെറുമൊരു കാക്ക. നർമ്മകൈരളിയുടെ അമരക്കാരന്റെ സുന്ദരമായ കഥ കേട്ടു. ഒരുപാട് നന്ദി. ദിനകവിയാണ് അടുത്തത്. നമസ്തേ. ഒരു അവധൂതൻ ഐക്യദാർഢ്യവുമായി ദേശകാലാന്തരമില്ലാത്ത സ്നേഹമന്ത്രമൊരുവിട്ട് അതാ ഒരവധൂതൻ ത്യാഗപ്രതീകനാം നിസ്വാർത്ഥ കർമ്മയോഗി അനാഹംബര നിശ്വൻ അതാ ഒരവധൂതൻ ദയാമയ പരൻ സത്യശീലനാം യോഗ്യൻ ജ്ഞാനസ്വരൂപൻ ഒരവധൂതൻ കൃത്യനിഷ്ഠനാം ഒരു കർമ്മധീരൻ സ്വതന്ത്ര ചിന്താഗതിയുമായി ഒരവധൂതൻ സ്വദേശത്തും വിദേശത്തും കൂണികൾ പോലെ അവധൂതന്മാർ നിജമേത് വ്യാജമേതെന്നറിയാൻ മരുക്കമല്ലോ.
ഒന്നിലും അവലംബിതമാകാത്ത, എന്നാലാർക്കും അവലംബമായുള്ള നിഷ്കപട ചേതോഹരൻ, ഒന്നിലും അവലംബിതമാകാത്ത, എന്നാലാർക്കും അവലംബമായുള്ള നിഷ്കപട ചേതോഹരൻ, ഒരവധൂതൻ അസ്തിത്വം വ്യക്തമാക്കിയിടും മനസ്ഥൈര്യമുള്ള സുദൃഢചിത്തൻ, അസ്തിത്വം വ്യക്തമാക്കിയിടും മനസ്ഥൈര്യമുള്ള സുദൃഢചിത്തൻ, ഇന്ദ്രാനുസാരിയായ ആകാശരൂപിയാമൊരു സർവസംഗ പരിത്യാഗി, ഇന്ദ്രാനുസാരിയായ ആകാശരൂപിയാമൊരു സർവസംഗ പരിത്യാഗി, എവിടെ എവിടെ എവിടെ, അതാ 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 ഒരവധൂതൻ, അവധൂതൻ അവധൂതൻ. നിന്നെ രവിയുടെ പുതിയ കവിത വളരെ മനോഹരമായിരിക്കുന്നു. നന്ദി. ഇനി അധ്യക്ഷൻ്റെ ഒരു കവിതയോടുകൂടി ഈ സെഗ്മെൻറ്റ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ചെറിയ കവിതയാണ്, കാരണം പുസ്തക ചർച്ച ഉടനെ തുടങ്ങേണ്ടതുണ്ട്. കവിതയുടെ പേര് പുനർജന്മം. ഓമർക്കയാമിൻ തൂലിക കൊണ്ടു ഞാൻ ഓമന കവിതകളെഴുതി, പദങ്ങളന്മയമാർന്നൊരു മാതക മതിരോത്സവ സതിരാടി, കുന്നിൻ ചരുവിലെ ആട്ടിടയൻ ഞാൻ പൊന്നോട് കുഴലാത്മസഖി, മൂപുരമിട്ടുവരും മണിച്ചോല നൂതന മാമ്മെഹറുണ്ണീസ, മേലാ സകലം കിങ്ങിണി കെട്ടി തോളിൽ തട്ടി വിളിക്കുന്നു, മുറ്റത്തിന്നലെ അർത്ഥ സുഷുപ്തിയിൽ പട്ടുകിടന്നൊരു തൈമുല്ല, പീലി കൊടുമയിൽ ഓലപ്പൂക്കൾ നീല പൊന്മാൻ പാടുന്നു, ഞാനറിയാതെ വിഹായസിൻ ഘനഭാരം വർണ്ണ കാവടിയായി, ആ മധുരോദാര മനോഹര സ്വപ്നം താമര പൂത്ത തടാകത്തിൽ, മധ്യ ത്തിലെ വർഷം പോൽ പുനരുത്ഥാനത്തിൻ സാരഥിയായി സാരഥിയായി. നന്ദി, നമസ്കാരം.